നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, പിങ്ക് പാലടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പിങ്ക് പാലട നമ്മൾ മറ്റേതെങ്കിലും ട്രിക്സോ അല്ലെങ്കിൽ ടിപ്സോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല തയ്യാറാക്കുന്നത്. ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റെസിപ്പി ഈ ഒരു റെസിപ്പി അത്ര പാടുള്ളതൊന്നുമല്ല, കാരണം സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പാലട മിക്സ് വെച്ചിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ റെസിപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എലൈറ്റിൻ്റെ ഈ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും ഉണ്ടാവും. നമുക്ക് 1.5 ലിറ്റർ ൻ്റെ ഒരു അളവാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതിൽ വന്നിട്ട് ഇതിൻ്റെ ഈ മിക്സിൽ മധുരം ഉണ്ടാവും, അടയും ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളറിൻ്റെ കാര്യത്തിൽ ഇനി പ്രശ്നമില്ല, കറക്റ്റ് പെർഫെക്റ്റ് കളർ തന്നെ നമുക്ക് കിട്ടിക്കോളും ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാരമലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് ഒരു പാത്രം എടുക്കാം, അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1.5 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 375 മില്ലി വെള്ളം കൂടി ചേർക്കണം. 1.5 ലിറ്റർ പാലിന് 375 മില്ലി വെള്ളം ചേർക്കണം. ഇനി ഇത് നമുക്ക് ചൂടാക്കണം, നന്നായി ചൂടായി വരണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് അപ്പോൾ നമ്മൾ അട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യുക. കണ്ടില്ല, ഇപ്പോൾ തന്നെ ഇതിന് കളറുണ്ട്. ഇനി കളർ ഇനി നമ്മൾ കുറുക്കും തോറും കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മളുടെ ഈ ഒരു ഇളക്കലാണ് പ്രധാനം. ഇത് നിങ്ങൾ നിർത്തരുത്, കാരണം അങ്ങനെ ഇളക്കുന്നത് നിർത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ പാൽപ്പാട പോലെ സൈഡിലേക്ക് വന്നിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു അരമണിക്കൂറാണ് അതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. അത്രയും സമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. തിളച്ച് തുടങ്ങുമ്പോഴായിരിക്കും കൂടുതൽ സൈഡിലേക്ക് പാട കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ അതിനിടയിൽ ഒന്നും വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പൊതുവെ പാലട ഇൻസ്റ്റൻറ്റ് മിക്സ് അല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു കളറിൻ്റെ കാര്യത്തിൽ മാത്രമേ എല്ലാവർക്കും കൺഫ്യൂഷൻ വരാറുള്ളൂ, കറക്റ്റ് കിട്ടാത്തതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, സിമ്പിളായിട്ടുള്ള മെത്തഡാണ്. മറ്റേത് പായസത്തെക്കാളും ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ ഇതേ തിളച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ തന്നെ നമ്മൾ തിളപ്പിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിക്കുക. നമ്മുടെ ഓരോ പാത്രത്തിനനുസരിച്ചാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് എല്ലായിടത്തും തീ എത്തണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കണം. അതുപോലെ പാലെടുക്കുമ്പോഴും ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതില്ലെങ്കിൽ മാത്രം നമുക്ക് പാക്കറ്റ് പാലൊക്കെ യൂസ് ചെയ്യാം. പശുവും പാലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അതൊക്കെ ചേരുമ്പോഴാണ് ഈ ഒരു പാലട പായസത്തിൻ്റെ തനതായിട്ടുള്ളൊരു രുചി നമുക്ക് കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതാ കുറച്ചൊക്കെ തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ പാട നമ്മുടെ ഈ ഒരു അട നന്നായിട്ട് വെന്ത് നമ്മൾ ഈ കയ്യിൽ കോരിയെടുക്കുമ്പോൾ മുകൾ വശത്തായിട്ട് കാണണം. ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. മാത്രമല്ല അത് ഒന്നും കൂടി അത് വെന്തൊന്ന് വീർക്കാനും കൂടി ഉണ്ട്. നമ്മൾ വേറെ ഇൻസ്റ്റൻറ്റ് മിക്സ് അല്ലാത്തപ്പം നമ്മൾ അട ആദ്യം വേവിക്കാറുണ്ട്. അപ്പം അങ്ങനെ വേവിക്കുന്ന സമയത്ത് അട നമുക്ക് ഒരുപാട് അങ്ങനെ സമയമൊന്നും എടുക്കില്ല വേവാനായിട്ട്, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാറുണ്ട്. പിന്നീടാണ് നമ്മൾ പാലും പഞ്ചസാരയും കുറുക്കിയിട്ട് അട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, അത്രയും സമയം വരെ കുക്ക് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് തന്നെയാണ് ഇതായത്. അവർ ഈ ഒരു പാക്കറ്റിലുള്ളത് 25 മിനിറ്റ് ആണ്, പക്ഷേ അരമണിക്കൂറും ഒരു അതിലേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ട് സമയം. ഒരു പക്ഷേ പാലിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടായിരിക്കാം. ഇനി നമ്മൾ ഇത് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പാലട പായസം. അപ്പം നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.